നമ്മൾ തൃപ്രയാറിലുള്ള വൈമാളിൽ ലുലു കണക്റ്റിലുള്ള ഇവിടെ വന്ന സമയത്ത് മൂന്ന് വെറൈറ്റി പ്രൊഡക്റ്റുകൾ കണ്ടിട്ട്, അപ്പോൾ അതൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ നിങ്ങൾ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഗോപകുമാർ. ഇത് ഏതൊക്കെയാണ് പ്രൊഡക്റ്റ്? ഇത് നമുക്കിപ്പോൾ വരുന്നത് ഫിലിപ്സിൻ്റെ കോഫി മേക്കറാണ്. നമുക്ക് ഈ കോഫി ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മേക്കറാണ് ഇത്, ഫിലിപ്സിൻ്റെ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് കാര്യങ്ങൾ? ഇത് നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലിവിടെ ഒരു ഇതുണ്ടല്ലേ, ആ ഈ ഒരു ഫിൽറ്ററാണ് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കോഫീൻ്റെ ബൗളുണ്ട്, നമുക്ക് ആവശ്യത്തിന് എത്രയാണ് ഇതിൽ കൊള്ളുന്ന അളവിനാണ് നമുക്ക് കോഫി കിട്ടുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം നിറയ്ക്കണം. ഈ വെള്ളം നിറച്ചതിന് ശേഷം ഈ ഒരു അളവാണല്ലോ വരുന്നത്, ഈ അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സീറ്റിൽ ഇവിടെ അല്ലേ? ആ ഇവിടെയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ നേരെ ഇത് അടച്ചതിന് ശേഷം ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഫി മിക്സായി ഇതിലൂടെ ചൂട് ഇതിലൂടെ ഇറങ്ങും. ഈ ബൗൾ നേരെ ഈ സൈഡിൽ കൂടെയുള്ള ആ വെള്ളവും ഇതിനകത്തിട്ട് നമ്മൾ കോഫി കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ ബൗളിലോട്ട് വന്നറിയും. ഓക്കെ, അതിനുശേഷം നമുക്ക് മിൽക്ക് മിക്സ് ചെയ്ത് കോഫി തയ്യാറാക്കി അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ആയിട്ട് ഹോളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഹോളിൽ കൂടി എടുത്ത് മിക്സ് ചെയ്ത സംഭവം ഇറങ്ങണം. പിന്നെ നമുക്ക് പാല് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാല് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി പ്രോഡക്റ്റാണ് കണ്ടത്. ഇനി അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് വന്നപ്പോൾ ഒരു കൗതുകം തോന്നി. ഇതിലെന്തൊക്കെയുള്ളത്? ഇത് നമുക്ക് വരുന്ന പ്രീതിയുടെ കോക്കനട്ട് സ്ക്രാപ്പറാണ്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് സ്ക്രാപ്പിങ്ങും ചെയ്യാം, സിട്രസും നമുക്ക് ഇതിലൂടെ നീര് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോക്കനട്ട് സ്ക്രാപ്പറിൻ്റെ ഇത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കോക്കനട്ട് സ്ക്രാപ്പറിൻ്റെ ഇതാണ് ബ്ലേഡാണ്. ഓക്കെ, ഇതായി നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ചെറിയൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നാളികേരം വെച്ച് കൊടുക്കുക. നാളികേരം വെച്ചതിന് ശേഷം ഈ ടോപ്പ് ഉണ്ടല്ലോ ഇതിലൂടെ നേരെ അടയ്ക്കുക. ഇത് അടച്ച ശേഷം മാത്രമേ നമുക്കിത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അല്ലാതെ അല്ലാണ്ട് വർക്ക് ആവത്തില്ല. സെൻസർ ഉണ്ട്, ഇത് ഓൾറെഡി സെൻസറിലാണ്. നമ്മൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു ഇതും കൂടിയാണ്, സേഫ്റ്റിയാണ് ഇതിന് ആയിട്ട് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇതിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി ഇവിടെ. അപ്പോൾ അതെ അതെ, നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല, നമുക്ക് സേഫ് ആണ് കുറച്ചും കൂടി. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത ശേഷം ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്കാവും. വർക്കായി കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് ഷെയ്ക്കായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഭാഗം മാത്രമേ ചേരുന്നുള്ളൂ. ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ഇത് നാളികേരം ഫുള്ളായിട്ട് ക്ലിയർ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ശരിയാണ്. ഇത് ഭയങ്കര സേഫ്റ്റിയാണ്, പ്രൊട്ടക്ഷൻ കൂടി ആട്ടോ. കാരണം വെച്ചാൽ കയ്യിലേക്ക് ഇത് തട്ടിയ വേറെ ഒന്നുമില്ല, കണ്ടില്ലേ? ഹെവി ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നോക്കും. പിന്നെ ഇത് കൂടാതെ വേറെ എന്താണ് ഇതിൽ? ഇതിലിപ്പോൾ നമുക്ക് കൂടാതെ വരുന്നത് ഇതൊരു സിട്രസിൻ്റെ നീരെടുക്കാവുന്ന ഒരു, അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് സ്ക്രാപ്പറിൻ്റെ ഈ ബ്ലേഡ് എടുത്തതിന് ശേഷം അത് മാത്രം മാറ്റില്ല, അത് മാത്രം മാറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി നമുക്ക്. അതിനുശേഷം നമുക്ക് സിട്രസ് എടുത്തതിന് ശേഷം ഇത് കണക്ട് ചെയ്ത് ഇത് റൊട്ടേറ്റ് ആവും. റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സിട്രസിൻ്റെ നീര് കിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചണ്ടി മെറ്റേഡാണ്. ആ ഇതൊക്കെ വേസ്റ്റൊക്കെ ഇതിലോട്ട് തന്നെ വന്ന് നിൽക്കും, ബാക്കിയൊക്കെ നീര് നേരെ കണ്ടെയ്നറായിട്ട് വന്ന് നിറയും. ഓക്കെ, ഈ രണ്ട് യൂസേജാണ്, ഈ രണ്ട് യൂസേജാണ് നമുക്ക് ഈ പ്രീതിയിലൊരു കോക്കനട്ട് സ്ക്രാപ്പറിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം കുറച്ച് വലുപ്പമുണ്ടല്ലോ, ഇത് നമ്മുടെ സാധാരണ നമ്മളെ ഇത് ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന പറഞ്ഞ കമ്പനിയുടെ നമുക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു ഐറ്റം ആണ് ഇപ്പോൾ പിജിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ജസ്റ്റ് ഇതിലാണ് നമുക്ക് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഫ്രൂട്ട്സ് ഇതിലോട്ട് വന്ന് വീഴും. ഓക്കെ, ഇതിലോട്ട് സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ആവശ്യം ഇല്ലാതിന് ശേഷം ഇത് ഇല്ലാവുന്നവരെ നമുക്ക് ഇതിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിട്ടിട്ട് ജസ്റ്റ് നമുക്ക് നമ്മൾ അടിക്കുന്ന സമയം ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നീര് ഇതിലോട്ട് ഇറങ്ങും. ഇവിടെ രണ്ട് ഹോൾ കാണുന്നുണ്ടല്ലോ, ഈ രണ്ട് ഹോള് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ അടിക്കുന്ന കൂടെ തന്നെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് നേരെ പുറത്തോട്ട് തന്നെ അപ്പം തന്നെ നമുക്ക് വേസ്റ്റ് പുറത്തോട്ട് വരും അല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ നീര് ഇവിടെ തന്നെ സ്റ്റോറേജ് ആവുന്നതാണ്. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഏരിയയിൽ സ്റ്റോറേജ് അല്ലാതെ നീര് ഇതിൻ്റെ കൂടെ വരില്ല. ഇല്ല, അതിൽ കൂടെ വേസ്റ്റ് മാത്രം വരത്തുള്ളൂ. നമുക്ക് ഈ നീര് ഇവിടെ സ്റ്റോറേജ് ആയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇതിലൂടെ തുറന്ന് ഫ്രഷ് ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ്.
സിമ്പിൾ മെത്തേഡാണ് നമുക്കിപ്പോൾ പുതിയൊരു ഐറ്റം ഇപ്പോൾ വന്നതാണ് ഇങ്ങനത്തെ ഒരു മോഡലിൽ. ഈ ഒരു മൂന്ന് പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഇന്ന് വിവരിച്ച് തന്നത് നമ്മുടെ സുഹൃത്ത് ഗോപകുമാറാണ്. എനിവേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് കൂടുതൽ മറ്റ് പ്രോഡക്റ്റുകളുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് തൃപ്രയാറുള്ള നമ്മുടെ വൈമാളിലെ ലുലു കണക്റ്റിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും മറ്റു വീഡിയോയിൽ കാണാം.